ഞാൻ പക്ഷെ ഞാൻ ഇപ്പോഴും എപ്പോഴും പറയും, ദേവനും പറയും നിന്നെ പോലെ ജനിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയും എന്നെ കാത്ത ഭംഗിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉള്ള കാര്യം, ഞാൻ നമ്മുടെ എല്ലാ എന്താ പറയുക, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട് അത്. ഞാൻ അവള് എന്നെക്കാട്ടിലും ഭംഗി അവളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ല, ഓരോരുത്തർക്ക് ഓരോ പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം അത് തന്നതായിരിക്കും, അങ്ങനെ ഇരിക്കും. ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാനത് എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയാ, നമ്മളെ അടുത്ത് കുറച്ച് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതൊന്നും പറയുന്നതല്ല, നമ്മളുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ആ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയണമെന്നേ ഉള്ളൂ. നമ്മളുടെ തന്നെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്, അല്ലാതെ എന്താ പറയാ, മറ്റുള്ളവരുടെ വീഡിയോസുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മളുടെ തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ പാഠങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും ഒരുപാട് കടൽ പോലെ ഇങ്ങനെ ഒഴുകി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് അതിൻ്റെയൊക്കെ ഇതായിട്ട് ഞാൻ പറയുന്നത് എടുക്കാനോ അല്ലെങ്കിൽ മോട്ടിവേഷനായിട്ട് പറയാനോ അത്രത്തോളം ഒരു ടാലൻറ്റഡ് ആളാണോ ഞാൻ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഗേസ് പറയൂ. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിലോട്ട് മുന്നേറി വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏ, നിനക്ക് തോന്നുന്നുണ്ടോടി ഞാനൊരു മോട്ടിവേഷൻ സ്പീച്ച് ആവുന്നുണ്ടത്? അത്രത്തോളം ഒന്നും ടാലന്റ് എനിക്കില്ല കേട്ടോ, എനിക്കറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെ, അപ്പൊ അതൊന്നുമല്ല, നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ അനുഭവങ്ങൾ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലതും പാഠങ്ങളാണ്, ഒരുപാട് അനുഭവങ്ങളാണ് അല്ലെ. അപ്പോ അതിൽ നിന്നൊക്കെ ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോ നമ്മളുടെ ഒരു എന്താ പറയാ, ഞാന് പെട്ടെന്നൊരു ലൈവിൽ കേറിപ്പോയതായിരുന്നു. അതായത് ചേച്ചിക്കുട്ടി എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോ JCM എന്ന് പറഞ്ഞിട്ട്, അപ്പോ ചേച്ചിക്കുട്ടിയുടെ ലൈവിൽ ഞാൻ ഫസ്റ്റ് പോയി. അതിനുശേഷം ഇപ്പൊ ഞാൻ അവർ ലൈവ് ഇടുന്ന സമയത്ത്, എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറാറുണ്ട്. കുറച്ചു നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അവരുടെ ലൈവിലെ അടിപൊളി ലൈവാണ്, എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അതിൽ വരുന്ന അവരുടെ സ്നേഹിക്കുന്ന അവരുടേതായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ല സ്നേഹത്തോടുകൂടിയും മറ്റുള്ളവരോട് നല്ല ഒരു ഇതോടുകൂടിയും പെരുമാറുന്ന ആൾക്കാരാണ്. എല്ലാവരെയും എന്താ പറയാ, സ്നേഹിക്കാൻ മാത്രം പറയുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടു. അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോട് പോലെ ആയിരിക്കും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ചേച്ചിക്കുട്ടി എന്നോട് ഇങ്ങനെ, ഞാൻ ലൈവ് പോകുമ്പോൾ ചേച്ചി പറഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരം കാണാറുള്ള ആളാണ്. അപ്പോൾ എന്താ, നമ്മുടെയൊക്കെ മിനി ചേച്ചിയെ പോലെ തന്നെ ഒരു ചേച്ചിക്കുട്ടി കേട്ടോ, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിലെ മിനി ചേച്ചി പോലെ ഒരു ചേച്ചിക്കുട്ടി. അപ്പോൾ എന്താ പറയാ, ചേച്ചി പറഞ്ഞു ഇങ്ങനെ, എന്താണ് ദിയാമ്മേ ഒരേ മോട്ടിവേഷൻ ക്ലാസ് ആണല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ചേച്ചിക്കുട്ടി, അനുഭവങ്ങൾക്ക് ഒരേ ഉണ്ട്. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ എനിക്കുണ്ട് ഇഷ്ടം പോലെ എന്നുള്ളത് ഉണ്ടാവും. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരായിരിക്കും അല്ലേ. എനിക്ക് അവരുടെയൊക്കെ അത്ര അനുഭവം ഇല്ലെങ്കിലും നമ്മൾ ചെറിയൊരു ഇത് വെച്ചിട്ടുള്ള അനുഭവം എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഈ പ്രായത്തിലൊന്നും അല്ലാത്ത അനുഭവങ്ങൾ നിറയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു, ഈ ഇത്രയും ഒരു കുഞ്ഞു വായിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണല്ലോ വരുന്നത്. അപ്പോ എന്താ പറയാ, എനിക്കത് ചേച്ചി ഇങ്ങനെ രണ്ടു ദിവസം മുന്നേ ഞാൻ ലൈവിൽ കയറിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആരോടെ ചീത്ത പറയുന്നുണ്ട് ഗേസ്. അപ്പൊ ഞാന് അങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ട് പറയാൻ അങ്ങനത്തെ ഒരു സ്പീച്ച് കൊടുക്കാൻ പറ്റിയ അത്രയും ടാലന്റഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയൊന്നും അല്ല. അപ്പോ എന്താ പറയാ, അപ്പൊ എനിക്കിന്ന് ഇതൊന്നും നിങ്ങൾ മുന്നോട്ട് എത്തിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ എന്താ പറയാ, നല്ലൊരു ശേഷിക്കുട്ടിയാണ് അതായത് കിട്ടിയിരിക്കുന്നത് എനിക്ക്. ഞാൻ ഒരുപാടൊന്നും അവരുടെ ലൈവിൽ അങ്ങനെ കയറാറില്ല. എങ്ങനെയോ ഏതോ ഒരു ഇതിൽ ഒരു ദിവസം പെട്ടെന്നൊന്ന് നോക്കിയ സമയത്ത് കണ്ടതാണ്. ഞാൻ അന്ന് ഒരു സബ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്തോ ഒരു ഇത് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടപ്പോ അങ്ങനെ ശേഷിക്കുട്ടിയെ കണ്ടു. അങ്ങനെ ലൈവിൽ കയറി കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം ഇപ്പൊ ലൈവ് സബൊക്കെ ചെയ്തു. ഇപ്പൊ ലൈവ് കയറുന്ന സമയം ഞാൻ പോവാറുണ്ട് കേട്ടോ. എന്താ പറയാ, നല്ലൊരു ചേച്ചി അമ്മയാണ് എനിക്ക് തോന്നി. തോന്നിയതല്ല, ആയിരിക്കാം. ഇനി നമുക്കറിയില്ലേ ഒരാളോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഇതിൽ പോണ സമയം നമുക്കറിയാലോ നമ്മളെ വെൽക്കം ചെയ്യുന്നതും നമ്മളോട് സംസാരിക്കുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുന്നതും എങ്ങനെയാണ്. അപ്പൊ അതിലുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്താ പറയാ, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. നല്ല സ്നേഹമുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെ
അപ്പോൾ ചേച്ചിക്കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ എന്നോട് രണ്ടു മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ദിയ ഇപ്പോ ഇങ്ങനെയാണല്ലോ, ഒരുപാട് ഉപദേശങ്ങൾ കൊണ്ടും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണല്ലോ എന്ന്. അപ്പോ നമ്മള് മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ അനുഭവങ്ങൾ വരുന്ന കാര്യങ്ങൾ ഞാൻ ഒരു 5 മിനിറ്റ് ആയിട്ടില്ലെങ്കിലും ഒരു 10 മിനിറ്റ് ആയിട്ടോ നിങ്ങളെ മുന്നോട്ട് എത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്താ പറയാ, അത്രയും വലിയ സ്പീച്ച് കൊടുക്കാൻ അത്രയ്ക്കും അറിവോ ബുദ്ധിയോ വിവരമോ എല്ലാം ഞാൻ സമ്മതിച്ചു തരുന്നു, അതൊന്നും എനിക്കില്ല എന്നുള്ളത്. ഓക്കെ, എന്താണല്ലേ പൊട്ടത്തിയോട് പൊട്ടത്തി പെണ്ണന്റെ പൊട്ടത്തിനോട് സംസാരിക്കണമെന്ന് അവിടെ നിന്ന് ചെയ്യുന്നു കളയാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, എനിക്ക് അത്ര അങ്ങനെയും ഇതാവും, എനിക്ക് അത്രയ്ക്ക് അറിയാം. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ലെന്ന് പറയണം, അറിയുന്ന കാര്യങ്ങൾ നമ്മള് നീ കിടക്ക്, അറിയുന്ന കാര്യങ്ങൾ അറിയാന്ന് പറയാം. അതിലൊന്നും എനിക്ക് ഒരു എന്താ പറയാ ഒരു ഇതുമില്ല. എന്നാൽ ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദിയ ഒരു ആർട്ടിസ്റ്റിന്റെ ആ ഫീൽഡിലേക്കില്ല, ഞാൻ വളർന്നു വരുന്നേ ഉള്ളൂ, അതായത് പിച്ച കാലെടുത്ത് വെച്ച് വെച്ച് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോ എന്താ പറയാ, എന്തിനാണ് എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും അറിയില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്, എനിക്കതിലൊരു ഇതുമില്ല. അതെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി അല്ലേ. അതല്ലാതെ ഇപ്പൊ ഞാൻ വലിയ ബി ബി എ എന്താ പറയാ എടുത്തെന്നോ അല്ലെങ്കിൽ വലിയ ബി എഡുകാരിയാണെന്നോ ബി കോം കാരിയാണെന്നോ എന്തിനു ഞാൻ നുണ പറഞ്ഞ് മുന്നോട്ട് എത്തിക്കണം? ഞാൻ എന്താണോ ആ ഒരു ഇത്, ഞാൻ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ വീട് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ വളർന്ന സിറ്റുവേഷൻ എങ്ങനെയാണോ അതൊക്കെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മതി അല്ലേ. അതല്ലാതെ എന്താ പറയാ, കാണുമ്പോ എല്ലാവർക്കും തോന്നും കേസ്, കാരണം അത് ഈ മോഹത്തിന്റെ ഒരു ഗുണമാണ്, അത് ഞാനൊന്നും ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല. കാരണം പലരും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്ന സമയത്ത്, കണ്ടാൽ ആർക്കും തോന്നില്ല ഞാനൊരു പാവപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പാവപ്പെട്ട സ്വഭാവത്തിന്റെ ഇല്ല, ഒരു മിഡിൽ ക്ലാസ് മിഡിലിന്റെ മിഡിലേ, അപ്പോ ആ കുട്ടിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഓ എന്ന് പറയും. അത് ഇപ്പൊ നമുക്കറിയുള്ളൂ അല്ലേ, പക്ഷെ അത് ഞാൻ എല്ലാവരോടും അറിയുന്ന കാര്യതാണ്. അതേ എന്റെ ഈ മുഖം കണ്ടിട്ട് നിങ്ങൾ ആരും അല്ലെന്ന് പറയരുത്, ഇനി വേറെ വല്ല കരിയും വാരി തേച്ചിട്ട് അതിനുള്ള ഡെൽ മേക്കപ്പ് തേച്ചിട്ട് നടക്കേണ്ടി വരും പിന്നെ ഞാനെന്നുള്ളത്. അതെന്തോ ഞാൻ പറഞ്ഞില്ലേ, ആകപ്പാടെ എനിക്ക് ദൈവം എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്തോ കുറച്ച് സൗന്ദര്യം തന്നിട്ടുണ്ടെന്ന ഒരു വിശ്വാസം മറ്റുള്ളവർ പറയും എനിക്ക് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് തന്നിട്ടില്ല ഗേസ്, ആകപ്പാട് തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അത് വെച്ച് ഞാൻ ജീവിച്ചു പോകുന്നു. ഇത് വെച്ച് ജീവിക്കാൻ പറ്റുമോ? കിട്ടാൻ പറ്റില്ല. എന്നാലും നമ്മളുടെ നമുക്ക് എന്താ പറയാ ഒരുപാട് ഇതുണ്ടെങ്കിലും മറ്റുള്ളവർ നമ്മൾ പറയാം, ആ ദിയ ദിയക്ക് എന്തിന്റെ കുറവാണ് അല്ലെങ്കിൽ എന്തിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ എന്താണ് കുഴപ്പമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടെന്നേ പറയത്തുള്ളൂ. ഞാൻ എല്ലാവരോടും ഞാൻ എല്ലാം കൊണ്ടും 100-ൽ 100 മാർക്ക് നേടിയ ആളാണ് അല്ലെങ്കിൽ 100-ൽ എന്താ പറയാ 99 മാർക്ക് നേടിയ ആളാണെന്ന് പറയില്ല. എനിക്ക് എന്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ നിറയുണ്ട് അല്ലെ, എന്റേതായിട്ടുള്ള പ്രോബ്ലംസ് നിറയുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് പറയട്ടെ, എന്നോടിപ്പോ പലരും ചോദിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ ഇങ്ങനെയുള്ളവരല്ല ചുമ്മാ അങ്ങനെ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ മാളിൽ പോകുമ്പോ മാളിലൊക്കെ പോണ സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ നോക്കും, അതായത് പെട്ടെന്ന് അവരെ കാണുമ്പോ എവിടെയോ കണ്ടൊരു ഇത് അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഞാൻ പറയാറുണ്ട്, അതായത് സീരിയൽ ഇങ്ങനെ തമിഴ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങനെ മൂവികളെ ചെയ്ത് വരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടില്ല. അപ്പോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഓ ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയാണ്, എന്നിട്ടും ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സീരിയലോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടോ ചേച്ചിക്ക് ഒരു ജാടയോ ഒന്നും ഇല്ലല്ലോ, ഒന്നും ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ മൂവിയുടെ ബാക്കിൽ പോയി നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ജാടയാണ്, അവരെ കണ്ടു കഴിഞ്ഞാലൊക്കെ അവർക്ക് എന്ത് ജാടയാണെന്നറിയോ, ചേച്ചിക്ക് ജാടയേ ഇല്ലല്ലോ, എന്താണ് ചേച്ചി ഇങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു, ജാട ആവാൻ ഞാൻ എവിടെ എത്തിയിട്ടില്ല, പിന്നെ ഇനി എവിടെ എത്തിയാലും എനിക്ക് അങ്ങനെ ഹെഡ് വെയിറ്റ് കാണിച്ചിട്ടോ, നമ്മൾ വളർന്ന സിറ്റുവേഷനാണ് ഞാൻ അത് എന്നും ഓർക്കും. എത്ര ഉയരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ എവിടുന്നാണ് വന്നത് എന്നുള്ളത് തിരിഞ്ഞു നോക്കണമല്ലോ നമ്മൾ. അപ്പൊ ആ തിരിഞ്ഞു നോട്ടം എനിക്കെന്നും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എങ്ങനെ ജാടയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഹെഡ് വെയിറ്റോട് കൂടിയിട്ടോ ഒന്നും നടക്കാൻ പറ്റുമെന്ന് എനിക്ക് ചോദിച്ചറിയില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ നടക്കത്തില്ല. അപ്പൊ അവർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് എന്തിന്റെ കുഴപ്പമാണ്, ചേച്ചി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, എന്നിട്ട് പോലും ചേച്ചി എന്താ പറയാ, അതായത് ഞാൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് സ്മൈൽ ചെയ്ത് സംസാരിച്ചു വന്നിട്ടുള്ള ആരായാലും ഞാൻ അങ്ങോട്ട് സ്മൈൽ ചെയ്ത് സംസാരിക്കും. പിന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഭയങ്കര ജാടയായിട്ട് ഫീൽ ചെയ്യുന്നത് വരും, അതെന്റെ തെറ്റല്ല. ഞാൻ അങ്ങോട്ട് ആരെടുത്തും അങ്ങനെ അത്ര ഇതാവുന്ന ആളല്ല, അതുകൊണ്ടാണ്. ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇത്രത്തോളം പാവപ്പെട്ടൊരു കുട്ടിയായിരുന്നോ എന്ന് ഉള്ളത്. അതെ, അപ്പോ എന്താ പറയാ,
അപ്പോ നമ്മള് എന്താ പറയുക, നമ്മളെന്താണോ എന്നറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്താണെന്ന് അറിഞ്ഞ ആൾക്കാരും മതി. അതല്ലാതെ എനിക്ക് വന്നിട്ട് ഞാൻ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്, രണ്ടു മൂന്ന് സീരിയൽ ചെയ്തിട്ടുണ്ട്, പിന്നെ രണ്ടു മൂന്നാല് മൂവി അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞാൽ താഴെ കൂടെ നടക്കാതെ മേലത്തെ കൂടെ നടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതിന് നടക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഞാൻ ഇന്നും പറയുന്നു, എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും അഹങ്കാരോ ഹെഡ്വേറ്റോ ജാടയോ ഇതൊന്നും വെച്ച് നമുക്ക് ഒന്നും നേടാനില്ല. അതായത് നമ്മള് ഇപ്പൊ ഞാൻ നാളെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാകെ നമുക്കൊരു എന്താ പറയുക, ആരുടെ ഭൂമി പോലും സ്വന്തമായിട്ടില്ല, ആരുടെ മണ്ണ് പോലും. അപ്പൊ ഏതോ ഒരു മണ്ണിലോട്ട് എവിടെയെങ്കിലും കൊണ്ടിടുകയായിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള നമ്മൾ എന്തിനാണ് ജാടയും ഹെഡ്വേറ്റും കാണിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യം എന്താണ്? പിന്നെ നമ്മളെ എല്ലാം അറിഞ്ഞ് നമ്മളുടെ കൂടെ നിൽക്കുന്നവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം എനിക്കുന്നുണ്ട്. അതല്ലാതെ ഞാൻ വലിയ ഹൈ ക്ലാസ് വീട്ടിലെ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി നടക്കാം അല്ലെ, അത് എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അങ്ങനെ നമ്മൾക്കൊരു ഒരു ഇത് നേടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ, നമ്മുടെ വീട്ടില് കാര്യങ്ങൾ എങ്ങനെയാണോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്താണോ, ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മതി അല്ലേ. കുറച്ച് പേരാണെങ്കിലും അത് മതി, അത് അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. അതല്ലാതെ ഞാൻ വലിയ പണക്കാർ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തിനാണത്, ആ ഒരു ഇത് എന്തിനാ വെറുതെ നുണ പറഞ്ഞുണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാക്കി എനിക്ക് നടക്കുകയും വേണ്ട, അങ്ങനെ മറ്റുള്ളവരുടെ നിന്നും നല്ല അഭിപ്രായം എനിക്ക് വാങ്ങിക്കുകയും വേണ്ട. അപ്പൊ അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ദിയ ഇങ്ങനെ കാണിക്കുന്നത്, ഒരു അത്യാവശ്യം ഒരു നല്ല വീടെടുത്ത് വീഡിയോസ് ഒക്കെ ചെയ്തുകൂടെ എന്നൊക്കെ. വീടെടുക്കാൻ നമ്മൾ ഇപ്പൊ ഈ ഇരിക്കുന്ന വീടിന്റെ റെന്റ് 9500 rupees ആണ്. അതായത് ഒരു 2 BHK പഴയ ബിൽഡിംഗ് ആണ്, പഴയ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള കഷ്ടങ്ങൾ നമുക്കുണ്ട് അല്ലെ. അതല്ലാതെ വലിയ റിച്ച് വീടെടുത്ത് എനിക്ക് അവിടെ കിടന്ന് വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് എനിക്ക്. നമ്മളുടെ സിറ്റുവേഷൻ അറിഞ്ഞ് നമ്മളുടെ കുഞ്ഞു വീടാണെങ്കിൽ ആ കുഞ്ഞു വീട്ടിൽ നമ്മുടെ അല്ല, ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് വരെ നമ്മുടെ, അത് കഴിഞ്ഞ അങ്കിളിന്റെ. അപ്പോ ആ ഒരു അത് അറിഞ്ഞ് ഇപ്പൊ നമ്മളോട് 3.5 വർഷത്തോളമായി. അതായത് നമ്മൾ അത്രയും സന്തോഷമായിട്ടും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ ഇവിടെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇതിന്റെ ഹൗസ് ഓണർ അങ്കിളായാലും ശരി, അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു അങ്കിളും ആന്റിയാണ്. അതായത് ഒരു റെന്റ് അയച്ചില്ലെങ്കിൽ ചോദിക്കുക, അങ്ങനത്തെ നമ്മൾ കറക്റ്റ് എന്ന ഡേറ്റ് എന്നാണോ അന്ന് നമ്മൾ അയച്ചു കൊടുക്കും. അവർ നമ്മളുടെ എന്നും പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ, ഇന്ന് വരെ ചോദിക്കാനേ എനിക്ക് ഇടവരുത്തിയിട്ടില്ല. ഇതുവരെ ഇരുന്ന ആൾക്കാരിൽ നിങ്ങൾ കറക്റ്റ് ഒരു 7-ാം തീയതി എന്നുണ്ടെങ്കിൽ നമ്മൾ 7-ാം തീയതി നമുക്ക് റെന്റ് നമ്മൾ അയച്ചു കൊടുത്തിരിക്കും. അപ്പോ നല്ല സ്വഭാവമുള്ള ആന്റി ആങ്കിളാണ്. അപ്പോ എന്താ പറയാ, അല്ലാതെ എനിക്ക് വലിയ വീടെടുത്ത് അവിടെ പോകണം അങ്ങനത്തെ ഒന്നും എനിക്കില്ല. ഞാൻ വലിയ ആളായിട്ട് കാണിക്കണമെന്നൊന്നും എനിക്കില്ല. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇത്ര കുഞ്ഞു വീടായിട്ടുണ്ടെങ്കിലും കുറച്ച് ഉള്ളിലോട്ടാണെങ്കിലും നമ്മളിപ്പോ മെയിൻ തന്നെയാണ് ഇരിക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. അപ്പൊ നാട്ടിലത്തെ പോലെ ഒന്നല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാറാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അറിയില്ല. അതിന് എല്ലാത്തും കൊണ്ട് ഒത്തനുസരിച്ചിട്ടൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാറും. അപ്പൊ അങ്ങനെ. അപ്പോ ഞാൻ എന്താ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നമ്മളുടെ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വിഷമങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും എന്നും അവർ കൂടെ ഉണ്ടാവും. അതല്ലാതെ എല്ലാവരോടും ചുമ്മാ നുണ പറഞ്ഞ് ജാട കാണിച്ച് ഹെഡ്വേറ്റ് കാണിച്ച് നമ്മൾ എന്തിനാണ് നടക്കേണ്ട ആവശ്യം അല്ലെ. അത് ആ ഒരു നടക്കുന്നതിൽ ഒരു നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്താ പറയാ, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അതായത് എത്ര വലിയ കോടീശ്വരായാലും ശരി, എത്ര വലിയ പാവപ്പെട്ടവനായാലും ശരി, എല്ലാവരും പോകുന്നത് ആരുടെ മണ്ണിലോട്ടാണ്. അപ്പോ അതേ നമുക്ക് ലാസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ കുറച്ച് ജീവിതം കുറച്ചേ ഉള്ളെങ്കിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെയും മറ്റുള്ളവരെ എന്താ പറയാ ഉപദ്രവിക്കാതെയും നല്ല രീതിയിൽ ജീവിച്ചു പോവാ അല്ലെ, അതല്ലേ നല്ലത്. അപ്പോ ഞാൻ എവിടെയോ പറഞ്ഞു, എവിടെയോ നിർത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ തൽക്കാലം എന്താണെന്നറിയില്ല ഗേസ്, എനിക്കിപ്പോ നേരെ ചെറുതായിട്ട് നല്ല മറവി വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പോ വയസ്സായതിന്റെയൊക്കെ വല്ല പ്രശ്നമാണോ എന്നും അറിയില്ല, ചിരിക്കുന്നു അറിയില്ല. അപ്പൊ അങ്ങനെ. അപ്പോ എന്താ പറയാ, ഇതൊക്കെ ഞാൻ ഒന്ന് നിങ്ങളടുത്ത് പറയണം തോന്നി. അതായത് ഞാൻ പറയാതാണ്, അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, എനിക്ക് തന്നിട്ടുള്ളത് ആകെപ്പാടെ കുറച്ച് എന്തോ ഒരു സൗന്ദര്യം ചെറുതായിട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ വേറെ ഒന്നും തന്നിട്ടില്ല. അത് വെച്ചിങ്ങനെ അത് സൗന്ദര്യം കൊണ്ട് നമുക്ക് എന്താ നേടാൻ പറ്റുക? എനിക്ക് അതിലും വലിയ വിശ്വാസമല്ല. ഇന്ന് വരെ എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ പോലെ തിരിച്ച് എൻ്റെ രേണുവിൻ്റെ അടുത്തായാലും ശരി, അല്ലെങ്കിൽ അവിടെ ചോദിച്ച ആൾക്കാരത്തതും ശരി, കുട്ടി എന്നെക്കാട്ടിലും ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അയ്യേ എന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താ മേഡം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ അഹങ്കാരവും ഇല്ല, എനിക്കിതുവരെ തോന്നിയിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, എന്താ പറയുക, എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഞാൻ അത്രയ്ക്ക് സൗന്ദര്യവതിയാണോ അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരാളാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഞാൻ പക്ഷെ ഞാൻ എപ്പോഴെപ്പോഴും പറയും, രേവനും പറയും നിന്നെ പോലെ ജനിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയും എന്നെക്കാട്ടിലും ഭംഗിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉള്ള കാര്യം, ഞാൻ നമ്മുടെ എല്ലാ എന്താ പറയുക, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ടത്, ഞാൻ അവള് എന്നെക്കാട്ടിലും ഭംഗി അവളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ല, ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം അത് തന്നതായിരിക്കും, അങ്ങനെ ഇരിക്കട്ടെ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് വരെ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് ഞാൻ നിങ്ങളെ മുന്നോട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ എവിടെയൊക്കെ പറഞ്ഞു എവിടെയൊക്കെ കൂടെ നിർത്തി, അത്രയേ ഉള്ളൂ. അപ്പോ എന്താ പറയാ, ഇരിക്കുന്നത് വരെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക, ആരെയും പുൺപ്പെടുത്താതെയും വിഷമിപ്പിക്കാതെയും ജീവിക്കുക. പിന്നെ ഞാൻ എന്താണോ നമ്മൾ എന്താണോ എന്നറിഞ്ഞ് നമ്മുടെ കൂടെ സ്നേഹിക്കുന്നവർ മതി നമ്മുടെ കൂടെ. അല്ലാത്തവർ പോകുന്നവർ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അല്ലെ. പോകുന്നവർ എന്തായാലും പോവും. അപ്പോ പോകുന്നവർ പോട്ടെ, വരുന്നവർ വരട്ടെ. അപ്പോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതായിരുന്നു. നിങ്ങൾ ആർക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെടാൻ ഞാൻ അത്രത്തോളം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഒന്നും ഇന്നില്ല, എന്നാലും പറയാം. അപ്പോ എന്താ പറയാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു.